ഉദിതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു നിത്യ വെളിച്ചം പകർന്നു തന്നു മനുഷ്യ മനസ്സിൽ ആനന്ദം ജീവിതയാതന എങ്ങോ പോയി മറഞ്ഞു നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും. ഉൽപ്പത്തി പുസ്തകം 16:13 തിരുവചനം. ഹാഗർ എന്ന പെൺകുട്ടി കടന്നുപോയ അനുഗ്രഹത്തിൻ്റെയും ദുരിതങ്ങളുടെയും കഥയാണിത്. അബ്രഹാമിനാൽ ഉപേക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ അലയേണ്ടി വരുന്ന ഹാഗർ മുന്നിലേക്ക് നോക്കുമ്പോൾ മരുഭൂമി അനുഭവമാണ്. ചവിട്ടിത്തെറിച്ച പാതകളില്ല, ആരും സഹായിക്കുവാനില്ല. എല്ലാ പ്രതീക്ഷകളും ഒരു സുപ്രഭാതത്തിൽ തകർന്നെടിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഒരു അമ്പിമ്പാടകലെ കിടത്തി മരണം കാത്തു നിൽക്കുന്ന ജീവിത നൊമ്പരങ്ങൾ അലയുന്നൊരമ്മ. അതെ, നമ്മുടെ ജീവിതത്തിലെ കനൽ യാഥാർത്ഥ്യങ്ങളിൽ കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ കഴിയും. ഹാഗർ ഒരിക്കലും വിചാരിച്ചില്ല സ്നേഹാദരമായ ഒരു ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങുമെന്ന്. ഹാഗറെ, നീ എന്താണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? ജീവിതത്തിൻ്റെ ദിശ മാറുന്നത് ദൈവവും ഞാനും പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണെന്ന് തിരുവചനം നിറയെ ഭാഗങ്ങളിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും ദൈവം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞവർ മാത്രം ജീവിതം പ്രകാശമാക്കുകയാണ്. വെയിലിലൂടെ നടക്കുമ്പോഴും സൂര്യനിലേക്ക് നോക്കാത്തതുപോലെ ദൈവത്തിൻ്റെ കൃപയിലിരിക്കുമ്പോഴും ദൈവത്തെ കാണാതെ ഒരുപാട് ജീവിതങ്ങൾ മടങ്ങിപ്പോകുന്നുണ്ട്. ചില സങ്കടങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അതൊരു മധുര നൊമ്പരമാണ്. പ്രിയപ്പെട്ടവരെ, ഹാഗർ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ കഴിയാതെ മാറിയിരുന്ന് കരയുമ്പോൾ അവളെ കാണുന്ന ഒരു ദൈവമുണ്ട്. സങ്കടം ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന മിടി തന്നെയാണ്. നീണ്ട 38 വിദേശത്ത കുളക്കരവിൽ കിടന്ന തളർവാദ രോഗിയെ കണ്ട കർത്താവ്. കടുത്ത നിരാശയിലാണ് അവർ. ആരും അദ്ദേഹത്തെ വെള്ളത്തിലിറക്കുവാനില്ലാത്തപ്പോഴും യേശു അവനെ തേടിയെത്തുന്നുണ്ട് കുളക്കടവിൽ. കുളത്തിലിറങ്ങാതെ കരയിൽ കൂടെ എത്തിക്കുവാൻ യേശു അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നോർത്ത് പലപ്പോഴും ഇങ്ങനെ വളരെ നൊമ്പരത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് എനിക്കിങ്ങനെ വരുന്നെന്നോർത്ത് പരിതപിച്ച് പദം പറയാറില്ലേ? തിരുവചനം നമ്മോട് പറയുന്നു, നിന്റെ വേദന മറ്റാരേക്കാളും അറിയുന്ന സങ്കടവടികളോടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് മറക്കാതിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നിമിഷങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ചില രോഗങ്ങളും വേർപാടും സങ്കടവും പ്രതീക്ഷകളുമൊക്കെ അസ്തമിച്ച് നാം ഇങ്ങനെ വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ സ്നേഹാദരമായ ഒരു സ്വരം നിനക്ക് വേണ്ടി മുഴങ്ങുന്നുണ്ട്. മുറിവേറ്റ കരങ്ങളാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കടങ്ങളുടെ വഴിയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. സ്വന്തം ജീവിതത്തിന് അർത്ഥം അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഹാഗറിൻ്റെ വിലാപം നമ്മളെ പഠിപ്പിക്കുന്നു. കയ്യിൽ കുറച്ചപ്പക്കഷണങ്ങളും ഒരു തുകൽ സഞ്ചിയിൽ അല്പം ജലവുമായി തൻ്റെ മകനെയും കുട്ടി മരുഭൂമിയിലേക്ക് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നടക്കുമ്പോൾ തുകൽ സഞ്ചിയിൽ ഇനിയും ഒരു ദിവെള്ളം പോലുമില്ല. ദാഹിച്ചു വരണ്ട മകൻ കരഞ്ഞു കരഞ്ഞ് മരണത്തോളം എത്തുന്നു. ഒരു നീരുറവയ്ക്കായി നെഞ്ചുപൊട്ടി കരയുന്ന ഹാഗറിന് ദൈവം അവളുടെ കണ്ണ് തുറക്കുകയാണ്. അവളൊരു കിണർ കണ്ടു. അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ദൈവം വഴിയൊരുക്കി. നമ്മെ കാണുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിത നൊമ്പരങ്ങളിൽ നമുക്ക് വേണ്ടി നിശ്ചയമായും പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാണുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
ഞങ്ങളെ സംരക്ഷണം നടത്തുന്ന ദൈവമേ, തിരുസാന്നിധ്യം അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഹാഗറിനെ കണ്ട ദൈവം ഞങ്ങളുടെ സങ്കട വഴികളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചസ്സുകൾ യേശുനാഥൻ നൽകി, മാനവത്തായി നൽകി സാന്ത്വനമേകും വചസ്സുകൾ. യേശുനാഥൻ നൽകി, മാനവത്തായി നൽകി സ്വർഗത്തിൻ നാഥ. വിശാമൊലിവിൻ നിലകൾ പാടാം വചനപ്പൊരുളും, മീട്ടാം കിന്നരനാദം. നവലോകം നൽകുവാനായി മിശിഹാമന്നിൽ സ്നേഹം നെഞ്ചേറ്റി വന്നു, പൊൻവീണമീട്ടുവാനാ വായോ മാനവരല്ല. നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു. ആഴലുകളാൽ മാനവർത്തൻ ഭാരമേറും തോളിൻ നൊമ്പരങ്ങൾ മാറ്റാൻ. ആഴലുകളാൽ മാനവർത്തൻ ഭാരമേറും തോളിൻ നൊമ്പരങ്ങൾ മാറ്റാൻ. ലോകരക്ഷകൻ മണ്ണിൻ നിധിയാം ദേവൻ പാരിൻ സഹനം തേടി, വിണ്ണിൽ നിന്നു നിറങ്ങി ജനനന്മ മാത്രം തേടി. കുരിശിലേറി പ്രാണൻ വെടിഞ്ഞു ദേവൻ, ഉത്ഥാനമായി ഭൂവിൽ ജീവപ്രകാശമായി. നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു, നിത്യ വെളിച്ചം പകർന്നു തന്നു മനുഷ്യ മനസ്സിൽ ആനന്ദം. ജീവിതയാതനയെങ്ങോ പോയി മറഞ്ഞു. നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു. ആകാശവും ഈ ഭൂതലവും താരാഗണങ്ങളുമാഴികളും തിരുനാമ കീർത്തനമേകുന്നു രാജരാജമഹേശന. തിരുനാമ കീർത്തനമേകുന്നു രാജരാജമഹേശന. ആകാശവും ഈ ഭൂതലവും താരാഗണങ്ങളുമാഴികളും തിരുനാമ കീർത്തനമേകുന്നു രാജരാജമഹേശനായി. തിരുനാമ കീർത്തനമേകുന്നു രാജരാജമഹേശന. ആർത്തു പാടിടാ ജയഘോഷമുയർത്തിടാശുരാജനവൻ
ജനമാരെ മാനവരെ മധുമോഹന ഗീതികൾ പാടിടുവിൻ മന്നിലേകരക്ഷകനായിടും നിസിഹായെ വാഴ്ത്തിടുവിൻ മന്നിലേകരക്ഷകനായിടും നിസിഹായെ വാഴ്ത്തിടുവിൻ മാനാഘമാരെ മാനവരെ മധുമോഹന ഗീതികൾ പാടിടുവിൻ മന്നിലേകരക്ഷകനായിടും നിസിഹായെ വാഴ്ത്തിടുവിൻ മന്നിലേകരക്ഷകനായിടും നിസിഹായെ വാഴ്ത്തിടുവിൻ മഴയും പൂഞ്ചില്ലകളും തരുനിറയതു ഗിരി തനുമലരുകളും ഓശാന ഗീതികൾ പാടുന്നു ദാവീദിൻ സൂനുവിനായി ഓശാന ഗീതികൾ പാടുന്നു ദാവീദിൻ സൂനുവിനായി മഞ്ഞും മഴയും പൂഞ്ചില്ലകളും തരുനിറയതു ഗിരി തനുമലരുകളും ഓശാന ഗീതികൾ പാടുന്നു ദാവീദിൻ സൂനുവിനായി ഓശാന ഗീതികൾ പാടുന്നു ദാവീദിൻ സൂനുവിനായി ചന്ദ്രികയും സുരഗീതം പാടും കുയിലുകളും മധുഗാനമഞ്ജരിയേകുന്നു കരുണാമയനീശ്വരനാ മധുഗാനമഞ്ജരിയേകുന്നു കരുണാമയനീശ്വരനാ പൂഞ്ചോലകളും വെൺചന്ദ്രികയും സുരഗീതം പാടും കുയിലുകളും മധുഗാനമഞ്ജരിയേകുന്നു കരുണാമയനീശ്വരനായി മധുഗാനമഞ്ജരിയേകുന്നു കരുണാമയനീശ്വരനായി ജയഘോഷമുയർത്തിടാം പരമേശുരാജനവൻ സ്തുതി.